ഐറിഷ് ഡയറിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം. എന്റെ ഒരു കാഷ്വൽ ഈവനിങ് വോക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ലോങ് ഡിസ്റ്റൻസ് വാക്കിംഗ് ട്രയൽസ് വീക്കെൻഡിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ടെങ്കിലും കാഷ്വൽ ഈവനിങ് വാക്സിന് പറ്റിയ ഒത്തിരി സ്ഥലങ്ങൾ ഡബ്ലിൻ സിറ്റിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. എല്ലാവരും വർക്കിംഗ് ഫ്രം ഹോം ആയ സ്ഥിതിക്ക് ഒരു ലോങ് വർക്കിംഗ് ഡേയുടെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി പോകാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കീപ് വാച്ചിംഗ് ദിസ് വീഡിയോ ഫോർ മോർ ഡീറ്റെയിൽസ്. ഡബ്ലിനിൽ ലൂക്കനിലുള്ള സെന്റ് എഡ്മണ്ട്സ്ബറി ഹോസ്പിറ്റലിന്റെ പാർക്കാണ് എന്റെ ഈവനിംഗ് വാക്കിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്തത്. ലൂക്കൻ വുഡീസിന്റെ തൊട്ടടുത്താണ് ഈ ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് ഉള്ളത്. സോ വരേണ്ടവർക്ക് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 200 മീറ്റർ നടക്കാനേ ഉള്ളൂ. അകത്തോട്ട് കയറുമ്പോൾ തന്നെ രണ്ട് സൈഡും പാടമുള്ള ഒരു റോഡ് നമുക്ക് കാണാം. അതിലൂടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലെ ഒരു ഗേറ്റും അവിടേക്ക് കയറാനുള്ള ഒരു എൻട്രൻസും കാണാം. ജസ്റ്റ് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്കും റോഡ് കാണാം. ഞാൻ റൈറ്റ് സൈഡ് ചൂസ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ലൂപ്പ് പോലെ നടന്ന് ആ കാണുന്ന പാടത്തിൻ്റെ ഇടയിലൂടെ തിരിച്ച് നടന്ന് കയറി വരുമായിരുന്നു. ഇനി ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയാം. 1783 കംപ്ലീറ്റ് ചെയ്ത ഈ ഹോസ്പിറ്റലിൻ്റെ ആദ്യത്തെ പേര് സെന്റ് പാട്രിക്സ് ഹോസ്പിറ്റൽ എന്നായിരുന്നു. പിന്നീട് 1898 ലൂക്കനിലെ ഒരു ലാർജ് ഹൗസായ സെന്റ് എഡ്മണ്ട്സ്ബറി ഇത് വാങ്ങുകയും ഇതിനെ സെന്റ് എഡ്മണ്ട്സ്ബറി ഹോസ്പിറ്റൽ എന്ന് പേരിടുകയും ചെയ്തു. ഇതൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലാണ്. മലയാളം മൂവി അതിരനിലതുപോലെ അറൗണ്ട് 274 ഏക്കേഴ്സിൻ്റെ ഉള്ളിലാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത്. കുറേ നേരമായിട്ട് റോഡിലൂടെ നടക്കുന്നതുകൊണ്ട് പിന്നീടുള്ള എൻ്റെ യാത്ര ഞാൻ ആ പാടത്തിൻ്റെ ഇടയിലൂടെ ആക്കാൻ തീരുമാനിച്ചു. അയർലൻഡിൽ ഗ്രോ ചെയ്യുന്ന മെയിൻ 3 cereals ആണ് വീറ്റ്, ഓട്സ് ആൻഡ് ബാർലി. ഇതിലേതോ ഒന്നാണ് അത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇതിലൂടെ എപ്പോൾ നടക്കുമ്പോഴും എനിക്ക് നാട്ടിലൂടെ നടക്കുന്ന ഒരു ഫീല് കിട്ടാറുണ്ട്. സമ്മർ തീരാറാകുമ്പോൾ ഇവിടുത്തെ എല്ലാ റോഡ് സൈഡിലും നമുക്ക് കാണാൻ പറ്റും മോസ്റ്റ്ലി റാസ്ബെറീസ് അല്ലെങ്കിൽ ബ്ലാക്ക് ബെറീസ്. ഇതൊക്കെ ആർക്ക് വേണേലും പറിക്കാവുന്നതുമാണ്. രണ്ടു ദിവസം മുന്നേ വരെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. സോ അതുകൊണ്ട് കുറച്ച് ചെളി ഉണ്ടായിരുന്നു. അതിലൂടെ കുറച്ച് നടന്നതിന് ശേഷം നമുക്ക് അവിടെ ഒരു ചെറിയ എൻട്രൻസ് കാണാം. അത് ഫോറസ്റ്റ് വാക്കിൻ്റെയാണ്. ഇനിയുള്ള നമ്മളുടെ യാത്ര ഈ കാട്ടിലൂടെയാണ്. മുന്നോട്ട് പോകുന്നതോറും നമുക്ക് കുറേ മരങ്ങൾ വീണ് കിടക്കുന്ന കാണാം. കുറേയൊക്കെ നമുക്ക് ചാടിക്കടക്കാം, കുറേയൊക്കെ നമുക്ക് ഇതേപോലെ കുനിഞ്ഞും പോവാം. ഈ വഴിയുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ലിഫി റിവർ കാണാവുന്നതാണ്. ഡബ്ലിൻ്റെ സിറ്റി ഭാഗത്തൂടെയും റിവർ ലിഫി ഒഴുകുന്നുണ്ട്. ഒരു 1 മന്ത് മുന്നേ വന്നപ്പോൾ ഇതിൽ ഇത്ര വെള്ളം ഇല്ലായിരുന്നു. കഴിഞ്ഞ 2 മഴയുടെയാണ് ഈ കാണുന്ന വെള്ളം. ഇതേപോലൊരു ഫോറസ്റ്റ് വോക്കും അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ റിവർ ഫ്ലോയും എല്ലാം ഡബ്ലിനിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണെന്നുള്ള വിവരം ഞാൻ തന്നെ അറിഞ്ഞത് ഒരു 3 മാസം മുന്നെയാണ്. ആ ഒരു വോക്കിന് ശേഷം നമുക്കൊരു ചെറിയ പാടം കാണാൻ പറ്റും. അതിലൂടെ ഒരു കുറച്ച് നേരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഫോറസ്റ്റ് വോക്കിൻ്റെ എൻട്രൻസ് അവിടെ കാണാം. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കാണുന്ന ചെളി നിറഞ്ഞ എൻട്രൻസ് ആണെങ്കിൽ പോലും ഞാൻ അവിടെയൊക്കെ ചാടി ഇറങ്ങിയായിരുന്നു. പലപ്പോഴും ഭൂമിദേവിയെ സാഷ്ടാംഗം പ്രണമിക്കുമെങ്കിലും ഇതേപോലുള്ള ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ ഞാൻ ആ വേദന അങ്ങ് മറക്കും. ഈ ബിൽഡിങ്ങും ഈ വ്യൂവും ആണ് ഈ വാക്കിന്റെ ഹൈലൈറ്റ്. 1800 പണിത ഷാക്കിൾട്ടൺ മില്ലാണ് ആ കാണുന്നത്. ഇപ്പോഴതൊരു ഇൻഡസ്ട്രിയൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരു വിസിറ്റർ സെന്റർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടുന്ന് ഒരു ലെസ് ദാൻ 100 മീറ്റർ നടക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തേക്കുള്ള എൻട്രൻസ് കാണാം. ആ നേരത്തെ കാണിച്ച ആ പാടത്തിൻ്റെ ഇടയിലുള്ള വഴിയിലേക്ക് എത്തും. ഈ ഒരു പോയിന്റിൽ നിന്നിട്ട് 4 സൈഡ് കാണാൻ നല്ല രസമാണ്. പാടത്തിലേക്ക് കയറി എൻട്രൻസ് ആണ് ആ കാണുന്നത്. ഈ ഒരു പാടം കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചുള്ളത് നമുക്ക് ആ റോഡിലേക്കുള്ള വോക്കാണ്. അത് നമുക്ക് സ്ട്രെയിറ്റ് നടന്ന് കയറാവുന്നതാണ്. നടന്ന് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഈ വാക്കിംഗ് ട്രെയിൽ തുടങ്ങിയ സമയത്തെടുത്ത് റോഡ് ഇവിടെ കാണാവുന്നതാണ്. സോ ആ ഒരു കംപ്ലീറ്റ് ലൂപ്പ് അറൗണ്ട് 6 to 7 km ഉണ്ട്. ഭയങ്കര റിലാക്സിംഗ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു വാക്കായിരുന്നു ഇത്. I really hope you guys enjoyed it. If you did, give me a thumbs up. See you guys in my next video. Bye.